Hi friends, welcome to my channel. ഇതൊരു 15 വർഷം പഴക്കമുള്ള ഒരു മാവാണ്. ആ മാവിൽ ഞാൻ 4-5 തരം മാവുകളുടെ കമ്പുകൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു മൂവാണ്ടം മാവിൻ്റെയാണ്. ഈ 15 വർഷമായിട്ട് ഈ മാവ് ഇത്രേ വളർന്നിട്ടുള്ളൂ. രണ്ടാമത് ഇവിടാണ്. ഇത് തൈലൻ്റ് മാവിൻ്റെ കമ്പാണ്. ഇതൊക്കെ വെച്ചിട്ടൊരു 2-3 മാസം ആകാറായി. മൂന്നാമത്തത് ഇതാണ്. ഇലയൊക്കെ കിളിച്ച് ഈ രീതിയിലായിട്ടുണ്ട്. മൂന്നാമത്തെ ഇത് കിളിച്ചുണ്ടൻ മാവാണ്. നാലാമത്തത് ഇതാണ്. ഓൾ സീസൺ മാവാണ്. ഓൾ സീസൺ മാവിൻ്റെ ഒരു ചെറിയ കമ്പെടുത്തിട്ട് ബഡ് ചെയ്താണ്. ഇനിയിപ്പോൾ നിങ്ങളെ അഞ്ചാമത്തത് കാണിക്കാം. അഞ്ചാമത്തത് ഞാനിവിടെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. തൈലൻ്റ് മാവിൻ്റെ 2 കമ്പായിരുന്നു വെച്ചിരുന്നത്. അതിലൊരു കമ്പ് ഇത് ഉണങ്ങിപ്പോയി. ഒരെണ്ണം ശരിയായി കിട്ടിയിട്ടു. അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ അഴിച്ച് കാണിച്ചു തരാം. അങ്ങനെ മൊത്തം ഈ മാവിൽ 5 തരം മാവുകൾ മാവിൻ്റെ കമ്പ് ഞാൻ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മാവ് കർപ്പൂരമാവാണ്. കർപ്പൂരമാവിൻ്റെ ഒരു മാവിൻ്റെ തൈ കുഴിച്ചു വെച്ചതാണ്. ഞാൻ തനിയെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കെട്ടഴിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ അഴിച്ചു വെച്ചു. ഇവിടാണ് ആദ്യത്തെ 1-ാമത്തെ ബഡ് ചെയ്തിരിക്കുന്നത്. 100% സക്സസ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് ഇതാണ്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. മൂന്നാമത്തത് താഴെ നാലാമത്തത് ഇവിടെയാണ്. ഇനി 5-ാമത്തത് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്താണ്. 2 എണ്ണമാണ് ചെയ്തത്. അതിൽ 1 എണ്ണം ഉണങ്ങിപ്പോഴുണ്ട്. 1 എണ്ണം 100% സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ കൊമ്പാണിത്. എന്താ പുതിയ മുനയൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന്.
ഈ സൈഡിലുള്ളത് അത് പോയത്. അത് സക്സസ് ആയില്ല. കണ്ടോ, ഇനി ഇതിലും അഞ്ചാറ് സൈസ് മാവൂടെ ചെയ്യാനുള്ള കൊമ്പുകളുണ്ട്. അതിൽ ഇനി വീണ്ടും അടുത്ത് ഞാൻ ചെയ്തിട്ട് പിന്നീടുള്ള വീഡിയോകളിൽ കാണിച്ചു തരാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും എൻ്റെ ഇൻബോക്സിൽ നിങ്ങൾ അറിയിക്കുക.